നമസ്കാരം. കുമ്മനടിച്ചു കയറുന്ന വൃദ്ധദാസന്മാരുടെ പടുകൂറ്റൻ ബംഗ്ലാവുകളായി രാജ്ഭവൻ മാറിയിട്ട് കാലമേറെയായി. കേരളത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനത്തിന്റെ ഓൺലൈൻ പതിപ്പിൽ അവരുടെ തന്നെ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാറിന്റേതായി ഇന്നലെ വന്ന പ്രസ്താവനയാണിത്. വലിഞ്ഞുകയറി വരുന്നതിന് 2017 മുതൽ ചില കമ്മിയൂളകൾ കൊടുത്ത പേരാണ് കുമ്മനടി. 2017 കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നടത്തിയ മെട്രോ യാത്രയിൽ കേരള ഗവർണർക്കും അന്നത്തെ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മെട്രോമാൻ ശ്രീധരനുമൊപ്പം കുമ്മനൻ രാജശേഖരനും ഉണ്ടായിരുന്നതാണ് കമ്മികളുടെ അസൂയമൂത്ത മാനസിക രോഗികളാക്കിയത്. അന്ന് പോരാളി ഷാജിമാർ ഉണ്ടാക്കിയ ആ പഴയ പ്രയോഗവുമായി ലോകോത്തര മാധ്യമ പ്രവർത്തനത്തിനിറങ്ങിയ മൊട്ടാരുണിനെ വാരിയലക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇത്തരം തറ ട്രോളുകൾ മാധ്യമ പ്രവർത്തകൻ വിളമ്പുകയും അത് പിന്നീട് പോസ്റ്ററായി അടിച്ചിറക്കുകയും ചെയ്യുന്നത് ശുദ്ധ പോക്രിത്തരമാണ്. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളുടെ അന്തസ്സിന് ചേർന്ന പണിയിതല്ലെന്ന് പറയാതെ നിർവാഹമില്ല. അത്തരക്കാരെ മാധ്യമ പ്രവർത്തകരായി കാണാനാകില്ല. വെറും പോരാളി ഷാജിമാരുടെ നിലവാരത്തിലേക്ക് മാധ്യമ പ്രവർത്തകർ തരം താഴരുതെന്നും ഉള്ളിലുള്ള തറ കമ്മിത്തരം വീട്ടിൽ വച്ചിട്ട് വേണം ഈ പണിക്കിറങ്ങാനെന്ന ശക്തമായ പ്രതികരണമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മൊട്ട അരുൺകുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയത്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അപ്പോൾ പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ അന്ന് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുകയെന്നത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. പ്രധാനമന്ത്രിയോടൊപ്പം ആരൊക്കെ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കമ്മികളുടെ രാജാവായ പിണറായി വിജയനല്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. അവർ രാജേട്ടന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിഞ്ഞു കയറിയവരാണ് കേരളത്തിൽ മാത്രം ഭരണമുള്ള CPMന്റെ ലോക്കൽ സെക്രട്ടറി അല്ലല്ലോ രാജേട്ടൻ. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അസൂയയും കുശുമ്പും അസഹിഷ്ണുതയും പോരാളി ഷാജിമാരുടെ ജീനിലുള്ളതാണ്. അതൊരിക്കലും മാറ്റാനുമാകില്ല. എന്നാൽ അതേ ജീനും കടം വാങ്ങി മുഖ്യധാര എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തനത്തിനിറങ്ങുന്ന മൊട്ടയ്ക്കും തടിവെട്ട് മാധ്യമത്തിന്റെയും തലയിൽ സ്വന്തമായി ജീനില്ലാത്തത് കൊണ്ടാണോ പോരാളിമാരുടെ ജീനും കൊണ്ട് നടക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുറന്നടിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.